അപ്പം ലെറ്റ്സ് ഗോ. രണ്ട് നല്ല ചേട്ടന്മാര് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. ഞാൻ ബാംഗ്ലൂർ ട്രാഫിക്കിൽ കിടന്നായിരുന്നു. ഇവിടെ ബാംഗ്ലൂർ എത്തി. ഇന്നലെ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ നമുക്ക് ഭയങ്കര ടയേർഡായിപ്പോ. ഇന്നലെ നമ്മൾ അതിൻ്റെ ലൈൻ ഒന്ന് ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. നമ്മൾ കണ്ട ഇപ്പം ബ്രിഗേഡ് റോഡ് എത്തി. ബ്രിഗേഡ് റോഡിൽ ഇവിടെ ക്യാമറ മേടിക്കാനായിരുന്നു. ഇന്നലെ ഷൂട്ട് ചെയ്തത് ഫോണിലാണ്. അപ്പം ഇനി ക്യാമറ മേടിക്കാൻ പറ്റിയോ നോക്കാം. പൈസയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം നോക്കാം. ബാ അങ്ങനെ നമ്മൾ വലിയ മാസ് എൻട്രിയൊക്കെ കാണിച്ച് ആ കടയിൽ ചെന്ന് കയറിയപ്പോൾ നമ്മൾ നോക്കുന്ന ക്യാമറ ഇല്ല. അവിടെ ആണെങ്കിൽ കൂടിയ ക്യാമറ മാത്രമേ ഉള്ളൂ. ഇതൊരു അത്ര കൂടിയ ക്യാമറ അല്ല, എന്നാലും വലിയ കുഴപ്പമില്ല. വ്ളോഗ് എടുക്കാനും റിവ്യൂ ഇടാനൊക്കെ നല്ലൊരു ക്യാമറയാണ്. അപ്പം ഈ ക്യാമറ സോണിയിൽ കിട്ടും എന്ന് ഇങ്ങനെ അവർ പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ ഗൂഗിൾ അമ്മച്ചിയെ വിളിച്ച് നേരെ അങ്ങോട്ട് പോയി സോണി വാർഡിലോട്ട്. നമ്മളിതാ ബ്രിഗേഡ് റോഡിൽ ഇപ്പോൾ ചുമ്മാ തേണ്ടി തിരി നടക്കുകയാണ്. ഒരു കടയിൽ കയറാനും കാശില്ല, അതുകൊണ്ട് ചുമ്മാ എല്ലാവരും കയറി ഇറങ്ങാം. സാധാരണക്കാരുടെ പി ഒ വി എല്ലാ കടയിലും വെളിയിൽ കൂടെ കയറുന്നു, എല്ലായിടത്തും കയറി വില ചോദിക്കുന്നു, തിരിച്ച് വെളി ഇറങ്ങി വരുന്നു. വരൂ അവസാനം നമ്മൾ ആ ക്യാമറ മേടിച്ച് കഴിച്ച് നമ്മൾ കുറേ അടുത്ത് അപ്പി കുറേ അടുത്ത് പോയി ഒരിടത്ത് കിട്ടില്ല. നല്ല ഡിമാൻഡുള്ളൊരു മോഡലാണിത്, ZVE10 കിടിലൻ ക്യാമറ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ക്യാമറ മേടിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയത് അടുത്തുള്ളൊരു ആനിമ സ്റ്റോറാണ്. ഒരു വലിയൊരു ആനിമ സ്റ്റോർ. അവിടെ ഉള്ള സാധനങ്ങളൊക്കെ കാണുന്ന ഒരു വലിയൊരു ബാറ്റ്മാനും വലിയ അയൺമാനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ വില എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിലയാണ്. ഒരു 20K+ ഒക്കെയാണ് പ്രൈസ് പറയുന്നത്. അത് മേടിച്ചാൽ പറ്റൂല. അർജുനെ കണ്ടങ്ങനെ ബാംഗ്ലൂർ വന്നിട്ട് എന്റെ സ്വർഗത്തിലേക്ക് വേണ്ടാട്ടോ നീ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. നമ്മുടെ ഈ സ്വർഗം ആനിമേ കൊടുക്കണം. അപ്പൊ അങ്ങനെ ഞാൻ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഒന്ന് രണ്ടെണ്ണം എടുത്തു. അപ്പൊ രണ്ടെണ്ണം എനിക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് അത് ഇങ്ങനെ ബില്ല് ചെയ്യാൻ നിന്നപ്പോഴത്തേക്കും അർജുന അത് എനിക്ക് മേടിച്ച് ഗിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അർജുന അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആദ്യമായിട്ടാണ് ആരെങ്കിലും ആനിമ സാധനങ്ങളെ ഗിഫ്റ്റ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ഗിഫ്റ്റ് എവിടെ കിട്ടും? ഈ ഗോക്കും ഉണ്ട്, ഗോക്കും ലൂഫിയും ഒരുമിച്ച് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിക്കുന്ന അകത്ത് കാണുന്നത് ഇങ്ങനെ കാണുമ്പോൾ നല്ല അടിപൊളി സുരക്ഷയല്ലേ. രണ്ട് നേരം നിറച്ച് ആക്ഷൻ ഫിഗേഴ്സ് ആണ്. അതും നമ്മൾ സാധാരണ കാണുന്ന കൊച്ചു കൊച്ചു ആക്ഷൻ ഫിഗേഴ്സ് അല്ലേ, ഭയങ്കര വലിയ 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 ആക്ഷൻ ഫിഗേഴ്സ്. അതും പ്രൈസ് തന്നെ കേട്ടാൽ കിളിയായി പോകും. ഒന്നും പറ്റിയില്ല. ഇന്നലെ സംഭവം ഭയങ്കര തിരക്കിലായിപ്പോ. അർജുനെ കണ്ട് അർജുൻ എനിക്ക് രണ്ട് ഗിഫ്റ്റൊക്കെ തന്ന്, ലൂഫിയും ഗോക്കോ ഒക്കെ മേടിച്ചു തന്നെ ആനിമേ സ്റ്റോറിൽ നിന്ന്. ഓ, അതിൽ കണ്ണ് നിറഞ്ഞ ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. വിഷയം സീരിയസ് ആയിട്ട് എന്ന് വെച്ചാൽ കല്യാണ ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചിരുന്നതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പം നന്ദി ഹിൽസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് നന്ദി ഹിൽസിന്റെ റൂട്ടിലാണ്. ഇവിടെ കഴിക്കാൻ കയറി അടിപൊളി ഫുഡ്, ബിരിയാണിയൊക്കെ ഭയങ്കര നൈസ് ആയിരുന്നു. നേരെ നന്ദി ഹിൽസ്, ബാക്കി അവിടെ എത്തിയിട്ട് എന്നെ സോറോനെ കാണിച്ചു കൊടുക്കാം. ഇന്നലെ
പക്ഷെ ഇന്നലത്തെ വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ സംഭവം പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഇന്നലെയാണ് ക്യാമറ വാങ്ങിച്ചത്. ക്യാമറ മേടിച്ചപ്പോൾ എക്സ്ട്രാ ബാറ്ററിയും മേടിച്ചു, ഒന്നിലും ചാർജ് ഇല്ല, എന്റെ ഫോണിലും ചാർജ് ഇല്ലായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും എനിക്കൊരു കൊച്ചി ജനിക്കുമ്പം അതിനെ നിന്ന് ഇങ്ങനെ കളിക്കാന്നായിരുന്നു എന്റെ ആഗ്രഹം. ഒരു രക്ഷയില്ല പട്ടി. നമ്മളങ്ങനെ നന്ദി ഹിൽസ് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ മരങ്ങളും അങ്ങനത്തെ റൂട്ടാണ്. അപ്പം നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാനും, നല്ല രസമാണ്. വലിയ ഹോട്ടൽസോ വലിയ ഒന്നുമില്ല അവിടെ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു വലിയൊരു കൊട്ടാരം പോലത്തെ എന്തോ ഒരു സാധനം ഇങ്ങനെ പാസ് ചെയ്ത് പോയത്. നമ്മൾ കുറച്ച് സ്പീഡിലായിരുന്നു അങ്ങനെ പാസ് ചെയ്ത് പോയത്. അപ്പം ഞാൻ പറയാം എന്തോ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെന്തൊരു യു ടേൺ എടുത്ത് തിരിച്ചു വരികയാണ് ചെയ്തത് ജെ ഡബ്ല്യു മാരിയറ്റിലോട്ട്. അയ്യോ, അത് കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു അത്. ഇവിടെ ബുക്ക് ചെയ്യാൻ കാശുണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് ഇതേപോലെ പ്ലെയിന് വരില്ലേ ബാംഗ്ലൂരിൽ കണ്ടിന്യൂ. ഇതിപ്പോ എടുത്തെടുത്ത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ കാണാനും പറ്റില്ല, ഇവിടെ കയറാനും പറ്റില്ല എനിക്ക് തോന്നില്ല. ചായയൊക്കെ ഒരു 500 രൂപയ്ക്കാണെങ്കിൽ മാലു വീട് വാടകയ്ക്ക് എടുക്കാം. കൺവെൻഷൻസ് എന്തോട്ടാ. നമ്മൾ ഇന്നിവിടെ താമസിക്കുന്നു, വേറെ സംസാരമൊന്നുമില്ല. ഇന്ന് നമ്മളിവിടെ കിടക്കണം. ചേട്ടാ നല്ല ഇന്റർനാഷണൽ കാർഡിങ് ഇതൊക്കെ കൈ കൊണ്ടുവന്നത് എന്ത് കാര്യം? ഇവിടെ ഒരച്ചില്ലെങ്കിൽ നീ എന്തിനാണ് കാർഡ് കൊണ്ടുവരുന്നത്? എനിക്കാണെങ്കിൽ ആകെ ദുബായിൽ ഒരു കൂട്ടുകാരനേ ഉള്ളൂ. നീ കാർഡ് എടുത്ത് ദൂരെ ദൂരെ പോകല്ലേ. ചേതാ എന്നെ ഇതുവഴി വരുമില്ലേ, എന്റെ കാല് കൊള്ളൂ ഇതുവഴി. അയ്യോ, വയറ് സ്റ്റക്കായി. സത്യം പറഞ്ഞാലേ ഇതുവഴി വണ്ടി ഓടിച്ചു പോ. ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ. ഇതുവഴി വണ്ടി ഓടിച്ചു പോയപ്പോഴത്തേക്കും ജെ ഡബ്ല്യു മാരിയറ്റ് എന്നുണ്ട്. അങ്ങനെ കയറിയതാണ് എന്റെ അമ്മ. ഗോൾഫ് ക്ലബ്ബ്, കല്യാണ മണ്ഡപം, റെസ്റ്റോറന്റ്, വില്ല. ഞാൻ സത്യം വിചാരിച്ചത് ഇത്രയും സെറ്റ് പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ എന്താ 1500, 2000 ഒക്കെയുള്ള എൻ്റെ മനസ്സിൻ്റെ റേറ്റ്. അത് വെച്ചിട്ടാണ് എനിക്കൊരു കുറവായിട്ട് തോന്നാൻ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കമ്പയർ ടു ഇവിടെ കൊടുക്കുന്ന ഫെസിലിറ്റിക്ക് ഇത് ഭയങ്കര കുറവാണ്. ഇത് 5-star അല്ലേ? റെസ്റ്റോറൻറ്റിൽ കയറി ഒരു 2 ചായയും ഒരു കോഫിയും കുടിച്ചു. ബ്ലാക്ക് കോഫി കുടിച്ചതിന് എത്ര? 800 രൂപ. പക്ഷെ സംഭവം ഞാൻ ഒരേ ഒരു കാര്യമാണ് ആലോചിച്ചത്, 220 രൂപയ്ക്ക് ചായ കുടിക്കുന്നതിനേക്കാളും 150 രൂപയ്ക്ക് ഒരു ഓൾഡ് മൺ കടിക്കായിരുന്നു. നമ്മളങ്ങനെ ജെ ഡബ്ല്യു മാരിയറ്റ് കംപ്ലീറ്റ് ഒന്ന് എക്സ്പ്ലോർ ഒക്കെ ചെയ്ത് 2 ചായയൊക്കെ കുടിച്ചു. ഇപ്പോൾ നമ്മൾ ബാഗൊക്കെ കൊണ്ടുവച്ചിട്ട് തിരിച്ച് രാത്രി ഡിന്നർ കഴിക്കാൻ ജെ ഡബ്ല്യു മാരിയറ്റ് വരാൻ തന്നെയാണ് പ്ലാൻ ചെയ്തത്. എന്നിട്ട് നമ്മൾ പോയപ്പോഴത്തേക്കും നമ്മളവിടെ എത്തിയ സമയം നന്ദി ഹിൽസിലോട്ട് കയറ്റി വിടുന്ന സമയം കഴിഞ്ഞു. പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു വ്യൂ പോയിന്റിലോട്ട് പോയി, കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തു. അതൊക്കെ തന്നെയാണ് അന്ന് ഉണ്ടായത്. കഷ്ടപ്പെട്ട് ജാക്കറ്റും ഗ്ലൗസും ഒക്കെ വാങ്ങിച്ച് കാറി വെച്ച് മറന്നുപോയി. അടിപൊളി. അയ്യോ തണുക്കണേ. നമ്മളങ്ങനെ ഇവിടെ തന്നെ കഴിക്കാൻ വന്നിരിക്കുകയാണ്. എന്ത് സ്ഥലത്തിന്റെ പേര്? മാരിയറ്റ്. ഇവൻ ഉണ്ടല്ലോ ബാക്കി ഇരിക്കണ രജിത്ത്. ഇവൻ പറഞ്ഞു ഇവിടെ ഭയങ്കര തണുപ്പാണ്. എല്ലാം കൊണ്ട് മൂടിയിരിക്കും. ഞാനാണെങ്കിൽ ഇല്ലാത്ത കാശിന് സ്കാർഫ്, തലയിടണ സാധനം, കയ്യില് ഗ്ലൗസ് ഉണ്ട്, ഗ്ലൗസ്, ജാക്കറ്റ് എല്ലാം വാങ്ങിച്ചു. എനിക്ക്, മാലുവിന്, ചേതന്, നമ്മളെല്ലാരും വാങ്ങിച്ചു. ഇതിപ്പോ ഇവിടെ വെറുതെ ഷോയ്ക്കിട്ടേക്കണം. വിയർത്ത് ഒഴുകണം ഇവിടെ. ചാവാറായി വിയർത്ത്. മറ്റേ മാസ്ക് ഒക്കെ ഉണ്ടല്ലേ, തലയിടുന്ന മാസ്ക്, ഒരു സ്കാർഫ്, അത് ഊരി വെച്ച് ഇവിടെ ജയിത്ത്.
ഇന്ന് എനിക്ക് ഡീക്യാത്തലോണിന്റെ ചെലവായ എന്റെ 5000 രൂപ നീ തരികെനിക്ക്. അല്ലയോ, നിനക്ക് ഇത് ഹിമാലയത്തിൽ കൊണ്ടുപോകണം. അവന്റെ തണുപ്പായിരിക്കും പോലും മനുഷ്യനോട് ചൂടെടുത്തിട്ട് ഇരിക്കാൻ വയ്യ. ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു. റെഡ് സ്നാപ്പർ, ഇത് മട്ടൺ റോഗൻ ജോഷ് എന്ന് പറഞ്ഞിട്ടൊരു ഡിഷാണ്. പിന്നെ റൈസ്, അത് ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. പട്ടായ ന്യൂഡിൽസ് അല്ലേ? തായ് തായ് ഫുഡാണെന്ന് തോന്നുന്നു. എവിടെയാണ് തണുപ്പ്? അറിയോ, ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ വരും തണുപ്പ്. അരമണിക്കൂർ കഴിഞ്ഞാൽ താഴോട്ട്. എല്ലാവരും കൊക്കക്കോള കുടിക്കുകയാണ്. തണുപ്പത്ത് കൊക്കക്കോള നൈസാണ്. പക്ഷെ എനിക്ക് ഇത് കണ്ടിട്ട് അടിപൊളിയാണെന്ന് തോന്നുന്നു. സ്നാപ്പർ. അങ്ങനെ രാവിലെ ഡേ 4 ആയപ്പോഴത്തേക്ക് നമ്മൾ നന്ദി ഹിൽസ് പോകുന്ന ദിവസമായി. നമ്മൾ രാവിലെ ഇറങ്ങിച്ചു, റെഡിയായി. ഒരു 4-5 മണിയൊക്കെ ഇറങ്ങി. ആ റൂട്ട് ഒരു 5 മണി, നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആ നന്ദി ഹിൽസിൻ്റെ റൂട്ട് എത്തിയപ്പോഴത്തേക്കും തൊട്ടടുത്താണ് നമ്മൾ സ്റ്റേ ചെയ്തത്. എത്തിയപ്പോഴത്തേക്കും ഞാൻ കണ്ട ട്രാഫിക് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ വണ്ടി അനങ്ങുന്നില്ല, അത്രയ്ക്ക് ട്രാഫിക്കായിരുന്നു. ഇത്രയും ഞാൻ വിചാരിച്ചു ഇത്രയും ആൾക്കാർ ഇത്രയും രാവിലെ എണീച്ച് വരണല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. ഒരു എനിക്കൊന്ന് 5 മണിക്ക് അവിടെ എത്തിയിട്ട് നമ്മളൊരു 7 മണി മേളിലെത്തിയപ്പോഴത്തേക്കും അത്രയ്ക്ക് ട്രാഫിക് ബ്ലോക്കായിരുന്നു. കുറച്ച് ദൂരമേ ഉള്ളൂ, കുറച്ച് ദൂരം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മണിക്കൂറോളം എടുത്തു. അത് കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് നന്ദി ഹിൽസിൻ്റെ മേളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ അവർ കുറേ ബസ് കാര്യങ്ങൾ സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ മിനി ബസ് എടുത്തു, അങ്ങനെയാണ് നമ്മൾ മേളിലെത്തിയത്, വ്യൂ പോയിന്റിലെത്തിയത്. അപ്പം പറഞ്ഞ ശരിയായിരുന്നു കേട്ടോ, അവിടെ കുറച്ച് മഞ്ഞൊക്കെ ഉണ്ട്. രജിത്തേ, നോക്കി കഴിക്കണം മോനെ, വയറ് ചീത്താവും. രജിത്തേ, വയറ് ചീത്താവും. ഒരുപാട് കഴിക്കല്ലേ ഫോൺ. ടെമ്പിൾ കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. നമ്മളെ ഇസ്കോണി നേരെ ഇറങ്ങി. ഏത് ഏത് മോളോ? ഓറിയോൺ മോളല്ലേ? ഓറിയോൺ അല്ലേ? ഓറിയോൺ ഓറിയോൺ മോളിലോട്ട് വന്നു. ട്രൈപോഡ് വാങ്ങിക്കണം. പിന്നെ എന്താ വേണം? മൊബൈലിനൊരു ഇത് ഒട്ടിക്കണം, ഗ്രീൻ കാർഡ് ഒട്ടിക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടല്ലോ. എനിക്കൊരു ട്രൈപോഡ് വേണം. അവിടെ ട്രൈപോഡ് വാങ്ങിക്കാൻ ബാംഗ്ലൂർ റൂട്ടിൽ പിന്നെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കേ. എന്ത് അവസ്ഥയാണ് ഒരു ട്രൈപോഡ് ഇല്ലാതെ? സംഭവം ഞാൻ തീരുമാനിച്ചു ചോദിച്ചു, ഞാൻ തിരിച്ചു പറഞ്ഞില്ല. ഇവിടെ അങ്ങ് വല്ലാണ്ട് അങ്ങ് ഇഷ്ടമായി. ട്രേഡ് സെന്റർ ആണ്. ബാംഗ്ലൂരിൽ നിന്ന് വരാനേ തോന്നില്ല. ഞാൻ ഇനി പറഞ്ഞില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോവാണ് തീരുമാനിച്ച്. വാ നോക്കാൻ ചോദിച്ചു, കണ്ടു നോക്കാൻ ചുമ്മാ പിന്നെ. എന്നാലും നമ്മളിങ്ങനെ നീ JW മാരിട്ടി കയറി പറഞ്ഞ റാസ്കൽ. അടിപൊളിയല്ലേ? ഒരു രക്ഷയില്ല. നമ്മള് ബാംഗ്ലൂരിൽ തിരിച്ച് വീട്ടിലോട്ട് പോയാണ്. കോയമ്പത്തൂർ മിസ് ചെയ്യണുണ്ട്, ബാംഗ്ലൂർ മിസ് ചെയ്യണുണ്ട്. ബാംഗ്ലൂർ വല്ലാത്ത സ്ഥലം തന്നെ, തിരിച്ച് പോകാനേ തോന്നില്ല. 2 ദിവസം വ്ളോഗ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കുറച്ച് സാങ്കേതിക കാരണങ്ങൾ കാരണം.
ശരി.